നമസ്കാരം സ്പീഡ് ന്യൂസ് തുടങ്ങുന്നു വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ നോക്കാം എക്സാലോജിക്കിനെതിരെ നടക്കുന്ന അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന എംവി ഗോവിന്ദൻ മാസ്റ്റർ ഇത്തരം അന്വേഷണങ്ങളെ ഭയക്കുന്നില്ലെന്നും ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധമായ ഒരു കാര്യവും നടന്നിട്ടില്ലെന്ന എ കെ ബാലൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ പണത്തെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നും എ കെ ബാലൻ സുതാര്യമായി അന്വേഷണമെന്ന പ്രകാശ് ജാവദേക്കർ മഹാരാജാസിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ നാസറിനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 15 പേർക്കെതിരെ കേസ് കേസെടുത്തത് ഫ്രറ്റേണിറ്റി കെ എസ് യു പ്രവർത്തകർക്കെതിരെ അബ്ദുൾ നാസറിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു മഹാരാജാസിൽ നടന്നത് അതിക്രൂരമായ ആക്രമണമെന്ന എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷു ക്യാമ്പസിന് വെളിയിൽ നിന്നും വന്ന ഫ്രറ്റേണിറ്റി കെ എസ് യു പ്രവർത്തകരും വിദ്യാർത്ഥികളല്ലാത്തവരും ചേർന്നാണ് ആക്രമണം നടത്തിയത് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതിന് സമാനമായി എസ് എഫ് ഐ പ്രവർത്തകരെ കൊലപ്പെടുത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും ആർഷു മൈഗ്രേഷൻ കോൺക്ലേവിന് തിരുവല്ലയിൽ തുടക്കം വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ പ്രവാസി പങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് 100,000-ൽ അധികം പ്രവാസികൾ നയപ്രഖ്യാപന പ്രസംഗത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം ഈ മാസം 25-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം ഏകീകൃത കുർബാന വിഷയത്തിൽ കർശന നിലപാടുമായി സിറോ മലബാർ സഭാധ്യക്ഷൻ സൗകര്യത്തിനനുസരിച്ച് മാറ്റാവുന്നൊന്നല്ല ആരാധനക്രമമെന്ന മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സഭയ്ക്ക് കൃത്യമായ ചട്ടക്കൂടുകളുണ്ടെന്നും റാഫേൽ തട്ടിൽ കൈവെട്ടു കേസിൽ റിമാൻഡിലായ ഒന്നാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായി പ്രതിയെ തിരിച്ചറിഞ്ഞതായി പ്രൊഫസർ ടി ജെ ജോസഫ് താൻ ഇര മാത്രമെന്നും പ്രൊഫസർ ടി ജെ അയോധ്യയിൽ മസ്ജിദ് നിർമ്മാണത്തിന് നൽകിയ 5 ഏക്കർ ഭൂമിയെ ചൊല്ലി വിവാദം മസ്ജിദ് നിർമ്മാണത്തെക്കുറിച്ച് പാടയ മറന്ന യോഗി സർക്കാർ കൈരളി ന്യൂസ് പരമ്പര തുടരുന്നു അയോധ്യയുടെ രാഷ്ട്രീയം മറ്റ് പാർട്ടികളിൽ നിന്നും നേതാക്കളെ ഒപ്പം കൂട്ടാൻ ബി ജെ പിയുടെ ശ്രമം കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാക്കളെ അടക്കം പാർട്ടിയിലെത്തിക്കാൻ നീക്കം ഇതിനായി ബി ജെ പി പ്രത്യേക സമയം ഇറാനിലേക്ക് പ്രത്യാക്രമണം നടത്തി പാകിസ്ഥാൻ ആക്രമണം സ്ഥിരീകരിച്ച എ എഫ് പി റിപ്പോർട്ട് ഒന്നിലധികം സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായി വിവരം കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളത്തിന്റെ സംയുക്ത പ്രക്ഷോഭത്തിൽ യു ഡി എഫിൽ ആശയക്കുഴപ്പം തുടരുന്നു സർക്കാരുമായി സഹകരിച്ചുള്ള സംയുക്ത സമരം വേണ്ടെന്ന് കോൺഗ്രസ് നിലപാട് എന്നാൽ കേരളത്തിന്റെ പൊതുവികാരത്തെ തള്ളിക്കളയരുതെന്ന ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ കോഴിക്കോട് സ്വിസ് ബാങ്കിനെതിരെ നിക്ഷേപകരും ജീവനക്കാരും രംഗത്ത് പരാതിയിൽ കേസെടുത്തു പോലീസ് ബാങ്ക് സിഇഒ വസീം ഉൾപ്പെടെ 4 പേർക്കെതിരെയും മറ്റ് ഡയറക്ടർമാർക്കെതിരെയും കേസ് ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 24,448 കടന്നു ജോർദാൻ സൈന്യത്തിന്റെ മിലിറ്ററി ഫീൽഡ് ആശുപത്രി ആക്രമണത്തിൽ തകർന്നു ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ ആവർത്തിച്ച് യുഎൻ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര 5-ാം ദിവസം യാത്ര അസമിലേക്ക് പ്രവേശിച്ചു അസമിലെ 17 ജില്ലകളിൽ യാത്ര കടന്നു യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ കേസിൽ പ്രതിപിടിയിൽ പിടിയിലായത് പെരുമ്പാവൂർ സ്വദേശി അജാസ് യുവതിയെ ആക്രമിക്കാനും ശ്രമം
കോട്ടയം ജില്ലയിലെ നവകേരള സദസ്സിൽ ലഭിച്ച നിവേദനങ്ങളിൽ തീർപ്പുണ്ടാക്കാൻ അടിയന്തര നടപടി ജില്ലയിൽ ഇതുവരെ തീർപ്പ് കൽപ്പിച്ചത 3024 നിവേദനങ്ങൾ പരാതികളിൽ എത്രയും വേഗം തീർപ്പാക്കുവാൻ വിവിധ വകുപ്പുകൾക്ക് ചുമതല നൽകിയതായി മന്ത്രി വിഎൻ വാസു ഒൻപതാം സഹകരണ കോൺഗ്രസ്സിൽ ഉയർത്താനുള്ള പതാക വഹിച്ചുള്ള ജാതിക്ക് കോഴിക്കോട് സ്വീകരണം യാത്ര ആരംഭിച്ചത് കണ്ണൂരിൽ നിന്ന് സഹകരണ കോൺഗ്രസ് ജനുവരി 21-22 തീയതികളിൽ തിരുവനന്തപുരം തൃശൂർ വാടാരപ്പള്ളിയിൽ ഷട്ടിൽ കളിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു മരിച്ചത് വാടാരപ്പള്ളി സ്വദേശി വിൻസന്റിന്റെ മകൻ റിൻസോ കടലിൽ കൃത്രിമ പാറുകൾ നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം മത്സ്യ സമ്പത്ത് വർദ്ധനവിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം ഇരട്ടിയാക്കുക ലക്ഷ്യം വിഴിഞ്ഞത്ത് കൃത്രിമ പാറുകൾ നിക്ഷേപിക്കുന്ന പ്രവർത്തികൾ ഫ്ളാഗ് ഓഫ് ചെയ്ത മന്ത്രി സജി ചെറിയ കൊട്ടാരക്കര ഓടനാവട്ടത്ത് വയോധികയ്ക്ക് നേരെയുണ്ടായ അതിക്രമത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് വീടിന് പുറത്ത് നടന്ന വൃദ്ധമാതാവിനെ ബന്ധുവായ സ്ത്രീ തള്ളി നിലത്തിട്ടു സംഭവത്തിൽ കേസെടുത്തു പോലീസ് കാക്കി യൂണിഫോമിലേക്ക് മാറാനൊരുങ്ങി കെഎസ്ആർടിസി ഡ്രൈവർമാരുടെയും കണ്ടക്ടറുടെയും നില നീല യൂണിഫോമുകൾക്ക് പകരം ഇനി കാക്കി യൂണിഫോമുകളാകും യൂണിഫോമുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച ഗതാഗത മന്ത്രി കെ പി ഗണേഷ് ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം കൊച്ചിയിൽ സൌജന്യ ബസ് യാത്ര സംഘടിപ്പിച്ച ഉദയംപേരൂർ സൗത്ത് മേഖല കമ്മിറ്റി യാത്ര ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി എ ആർ രഞ്ജിത് ജില്ലാ പ്രസിഡന്റ് അനീഷ മാത്യു എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു ആരോഗ്യപൂർണമായ സമൂഹത്തെ വാർത്തെടുക്കാനും ആരോഗ്യ പരിപാലനം സാധ്യമാക്കാനും ലക്ഷ്യമിട്ട ഓപ്പൺ ജിം പ്രവർത്തനം ആരംഭിച്ചു പി ടി എ റഹീം എംഎൽഎ ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്തു ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഷാരുദി അധ്യക്ഷത വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ച ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സെമിനാർ ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മണലിൽ മോഹൻ കൊടത്തായി കൊലപാതക കേസിൽ ജാമ്യാപേക്ഷ നൽകി ഒന്നാം പ്രതി ജോളി അപേക്ഷ നൽകിയത് കോഴിക്കോട് വിചാരണ കോടതി ശാരീരിക പ്രശ്നങ്ങളാൽ അവശത അനുഭവിക്കുകയാണെന്ന് അപേക്ഷയിൽ പരാമർശം നെയ്യാറ്റിങ്ങര താലൂക്ക് കെ എസ് ടി എ സബ് ജില്ലാ കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരം തുറന്നു ഉദ്ഘാടനം നിർവഹിച്ച എം ടി ഗോവിന്ദൻ മാസ്റ്റർ ചേർത്തല ഓട്ടോകാസ്റ്റ് ലിമിറ്റഡിൽ സ്ഥാപിച്ച 2 മെഗാവാട്ട് സൌരോർജ പദ്ധതി ഉദ്ഘാടനം ചെയ്ത മന്ത്രി പി രാജൻ സൌരോർജ പദ്ധതിയിലൂടെ പ്രതിമാസം 10 ലക്ഷത്തോളം രൂപയുടെ വൈദ്യുതി ലഭ്യമാക്കും തൃശൂരിലെ എളനാട് ഗ്രാമത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും വോൾട്ടേജ് ക്ഷാമം പുതിയ സബ്സ്റ്റേഷൻ നിർമ്മാണത്തിലൂടെ പ്രശ്നപരിഹാരമാകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ വനിതാ കമ്മീഷൻ ജില്ലാതല അദാലത്തിൽ 22 പരാതികൾ തീർപ്പാക്കി മൂന്നാർ പഞ്ചായത്ത് അദാലത്തിൽ പരിഗണിച്ചത് 66 പരാതികൾ കണ്ണൂരിൽ ഡോക്ടറെ ഭീഷണിപ്പെടുത്തി പണവും മൊബൈൽ ഫോണും കവർന്നയാൾ പിടിയിലായത് മുഴപ്പിലങ്ങാട് സ്വദേശി എ കെ നസീർ കൂത്തുപറമ്പ് സ്വദേശി ഡോക്ടർ ബ്രിട്ടോ ജസ്റ്റിനാണ് കവർച്ചയ്ക്കിരയായത് ആറാട്ടുകുഴിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതി നെയ്യാറ്റിൻകര കോടതിയിൽ കീഴടങ്ങി ഉണ്ടങ്കോട് സ്വദേശി സബിനാണ് കീഴടങ്ങിയത് സംഭവത്തിൽ മറ്റ് 2 പ്രതികൾ ഒളിഞ്ഞു കാൺപൂർ ഐഐടിയിലെ പിഎച്ച്ഡി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു കാൺപൂർ ഐഐടിയിൽ ഒരു മാസത്തിനിടേത് മൂന്നാമത്തെ സംഭവമാണ് ആത്മഹത്യ ചെയ്തത് ജാർഖണ്ഡിലെ ദുംക സ്വദേശി പ്രിയങ്ക
അയോധ്യയിലെ കാലാവസ്ഥ അറിയാൻ വെബ് പേജ് പുറത്തിറക്കി കാലാവസ്ഥാ വകുപ്പ്. വെബ് പേജിൽ ലഭിക്കുക അയോധ്യ, പ്രയാഗ്രാജ്, വാരണാസി, ലക്നൗ, ദില്ലി എന്നിവിടങ്ങളിലെ കാലാവസ്ഥാ വിവരങ്ങൾ. വിവരങ്ങൾ വിദേശ ഭാഷകളിൽ ലഭ്യമാകും. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ അവധി നൽകണമെന്നാവശ്യപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന് കത്തയച്ച ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ. പ്രതിഷ്ഠാ ദിനത്തിൽ അടിയന്തരവാദം കേൾക്കേണ്ട കേസുകൾ പുനഃക്രമീകരിക്കുകയോ അടുത്ത ദിവസം പരിഗണിക്കുകയോ ചെയ്യണമെന്നും കത്തിൽ ആവശ്യം. പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി NCP അധ്യക്ഷൻ ശരത് പവാർ. രാജ്യത്തു നിന്ന് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനായാണ് മോദി വ്രതമെടുക്കേണ്ടതെന്നും രാമക്ഷേത്ര വിഷയത്തിൽ BJPയും RSSഉം രാഷ്ട്രീയം കളിക്കുകയാണെന്നും പവാർ. ബിൽക്കിസ് ബാലു കേസിൽ കീഴടങ്ങാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് പ്രതികൾ സുപ്രീംകോടതിയിൽ. ഹർജികൾ വെള്ളിയാഴ്ച പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. ജനുവരി 21 കീഴടങ്ങണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. പശ്ചിമബംഗാളിൽ പരിശോധനയ്ക്കിടെ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച കൊൽക്കത്ത ഹൈക്കോടതി. അന്വേഷണ പുരോഗതി കോടതി നേരിട്ട് നിരീക്ഷിക്കുമെന്ന് ജസ്റ്റിസ് ജയ്സൻ ഗുപ്ത. മുംബൈയിൽ വിമാനത്താവളത്തിലെ റൺവേയിലിരുന്ന് യാത്രക്കാർ ഭക്ഷണം കഴിക്കേണ്ടി വന്ന സംഭവത്തിൽ പിഴയിട്ട DGCA. ഇൻഡിഗോയ്ക്ക് 1.5 കോടിയും മുംബൈ വിമാനത്താവളത്തിന് 90 ലക്ഷം രൂപയും പിഴ ചുമത്തി DGCA. ജമ്മു കാശ്മീരിൽ കുഴിബോംബ് സ്ഫോടനം, ഒരു ജവാൻ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ ഒരു സൈനികന് പരിക്കേറ്റതായി അധികൃതർ. കർണാടകയിൽ യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ പോലീസ് ഇൻസ്പെക്ടർക്കും കോൺസ്റ്റബിളിനും സസ്പെൻഷൻ. പോലീസ് ഇൻസ്പെക്ടർ SR ശ്രീധർ, കോൺസ്റ്റബിൾ ഇലിയാസ് എന്നിവരെയാണ് ജില്ലാ പോലീസ് സൂപ്രണ്ട് സസ്പെൻഡ് ചെയ്തത്. ഗാസയിൽ ഭക്ഷണം എത്തിക്കാൻ 4.3 കോടി ദിർഹം നൽകി UAE. ദുബായ് ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം സഹായം എത്തിക്കുന്നത് UN വേൾഡ് ഫുഡ് പ്രോഗ്രാമുമായി സഹകരിച്ചു. ചൈനയുടെ ജനസംഖ്യാ നിരക്കിൽ തുടർച്ചയായി 2ാം വർഷവും വന്നിടിവ്. ജനസംഖ്യാ നിരക്കിൽ 2.8 ദശലക്ഷത്തിന്റെ കുറവുണ്ടായെന്ന ഔദ്യോഗിക കണക്കുകൾ. ഇന്ത്യയ്ക്ക് പുറത്തേക്ക് UPI സേവനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കരാറിലേർപ്പെട്ട് ഗൂഗിളും NPCA യും. വിദേശത്തെ ഇന്ത്യൻ യാത്രക്കാർക്ക് ഗൂഗിൾ പേ വഴി പണമിടപാട് നടത്താൻ കഴിയുന്ന തരത്തിലാണ് കരാർ. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി ഇന്ത്യൻ വംശജൻ വിവേക് രാമസ്വാമി. പിന്മാറ്റം റിപ്പബ്ലിക്കൻ അയോവ കോക്കസിൽ 4ാം സ്ഥാനത്ത് എത്തിയതിനു പിന്നാലെ US പ്രസിഡന്റ് മത്സരത്തിലേക്കുള്ള ആദ്യ വോട്ടെടുപ്പാണ് അയോവ കോക്കസ്. ഗാസയിലെ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ US സെനറ്റിൽ പ്രമേയം. ബേണി സാൻഡേഴ്സ് ആണ് പ്രമേയം അവതരിപ്പിച്ചത്. ആവശ്യ പിന്തുണ ലഭിക്കാത്തതോടെ പ്രമേയം പരാജയം. കാനഡയിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് വിസയിൽ ഇടിവുണ്ടായതായി ഔദ്യോഗിക റിപ്പോർട്ട്. കനേഡിയൻ നയതന്ത്രജ്ഞരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്നാണ് ഇടിവുണ്ടായതെന്ന് മന്ത്രി മാർക്ക് മില്ലർ. പാകിസ്ഥാനിൽ ഇറാന്റെ മിസൈൽ ആക്രമണം. ബലൂച്ചി തീവ്രവാദ ഗ്രൂപ്പായ ജെയ്ഷൽ അദലിന്റെ 2 താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. സംഭവത്തിൽ 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. ബലൂചിസ്ഥാനിലെ വ്യോമാക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് നാശമുണ്ടാക്കിയെന്ന പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ജലീൽ അബ്ബാസ് ജിലാനി. ആക്രമണത്തിൽ പാകിസ്ഥാൻ അപലപിക്കുന്നുവെന്നും മന്ത്രി. രാജ്യത്തെ അഭയാർത്ഥികളെ തിരിച്ചയക്കുന്നത് തീരുമാനിക്കാൻ തീവ്ര വലതുപക്ഷ കക്ഷികൾ ചേർന്ന യോഗത്തിനെതിരെ ജർമ്മനിയിൽ വ്യാപക പ്രതിഷേധം. യോഗം വിളിച്ച സംഘടനകളെ നിരോധിക്കണമെന്നും ആവശ്യം. കുവൈത്തിൽ 45-ാമത് മന്ത്രിസഭ രൂപീകരിക്കാൻ ഉത്തരവ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് മന്ത്രിസഭ. അധികാരമേൽക്കുക ഒരു വനിതയുൾപ്പെടെയുള്ള 13 അംഗങ്ങൾ. സൌദി ദമാമിലെ പ്രമുഖ പ്രവാസി ഫുട്ബോൾ കൂട്ടായ്മയായ ഖാലിദിയ ഫുട്ബോൾ മേളയ്ക്ക്
ജനുവരി 19-ന് തുടക്കമാകും. ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെയായിരിക്കും ഫുട്ബോൾ മേള അരങ്ങേറുകയെന്ന് സംഘാടകർ. ദമാം നവോദയ സാംസ്കാരിക വേദിയുടെ പ്രതിമാസ വായന പരിപാടിയായ വെളിച്ചം ദമാമിൽ സംഘടിപ്പിച്ചു. ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച വിനോദ് കൃഷ്ണയുടെ പേപ്പൂർ കേസ് എന്ന കഥയിൽ സോഫിയ ഷാജഹാന്റെ മഞ്ഞൻ ചിറകുള്ള വെയിൽ ശലഭം എന്ന കവിതാ സമാഹാരവും പരിപാടിയിൽ ചർച്ചയായി. ഈ വർഷത്തെ പ്രവാസി ഭാരതി കർമ്മശ്രീ പുരസ്കാരം ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെ പി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും സാമൂഹ്യ പ്രവർത്തകനുമായ കെ പി മുഹമ്മദ് പേരോടിന് സാംസ്കാരിക മേഖലയിലെ സംഭാവന പരിഗണിച്ചാണ് അവാർഡ്. പ്രവാസ ലോകത്തെ ആരോഗ്യ വിചാരം എന്ന പേരിൽ മെഡി ടോക്ക് സംഘടിപ്പിച്ച കൈരളി സലാല പരിപാടി ഉദ്ഘാടനം ചെയ്ത് സുൽത്താൻ ഖാബൂസ് ആശുപത്രി ന്യൂറോ സർജൻ ഡോക്ടർ ആരിഫ് അലി കൊളത്തേക്കാട്. ഖത്തറിലെ മലയാളികൾക്ക് ക്ഷേമനിധി സേവനങ്ങൾ നൽകുന്നതിനായി പുതിയ ഓഫീസ് ആരംഭിച്ചു. നോക്ക, നജ്മയിലെ സംസ്കൃതി ഖത്തർ ഓഫീസിലാണ് സ്ഥിരം ഹെൽപ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചത്. ഖത്തറിലുള്ള കൂടുതൽ പ്രവാസികളിലേക്ക് സേവനം എത്തിക്കുക ലക്ഷ്യം. സൌദി അറേബ്യയിൽ നിന്ന് റീഎൻട്രി വിസയിൽ പുറത്തുപോയി മടങ്ങാത്തവർക്കുള്ള 3 വർഷ പ്രവേശന വിലക്ക് നീക്കിയെന്ന റിപ്പോർട്ട്. കർശന നിബന്ധനകൾക്ക് വിധേയമാക്കിയാണ് പ്രവേശനം വിലക്കിയതെന്ന് സൌദി ജനറൽ ഡയറക്ടർ ഓഫ് പാസ്പോർട്ട് മന്ത്രാലയം. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സാരഥ്യം ശക്തമാക്കാൻ ഒരുങ്ങി ലുലു ഗ്രൂപ്പ്. ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ എം എ യൂസഫ് അലി വിവിധ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായും മന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തി. ഹജ്ജിനായി പോകുന്നവർക്ക് മാർഗനിർദ്ദേശം പുറത്തിറക്കിയ ഹജ്ജ് ഉംറ ഉന്നതാധികാര സമിതി. ഹജ്ജ് കർമ്മം ഉദ്ദേശിക്കുന്നവർ അംഗീകൃത ഹജ്ജ് ഗ്രൂപ്പുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന സമിതി നിർദ്ദേശം. വിക്രം ചിത്രം തങ്കലാന്റെ ഒ ടി ടി അവകാശം സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സ്. ചിത്രം ഏപ്രിലിൽ തിയേറ്ററിലെത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ. പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടി ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. ചിത്രത്തിൽ പൃഥ്വിരാജും ബേസൽ ജോസഫും പ്രധാന കഥാപാത്രങ്ങളായതും നിഖില വിമലും അനുശ്വര രാജനും ചിത്രത്തിലെ നായികമാർ. വിജയ് ജോസ് തലശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തുന്ന മലൈക്കോട്ടെ വാലിബൻ ട്രെയിലർ ലോഞ്ച് ഇന്ന് 7:30. ചിത്രം ഈ മാസം 25-ന് പ്രേക്ഷകരിൽ. ഷാറ്റ് നായരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഷഹീൻ സംവിധാനം ചെയ്ത എക്സ്റ്റിഡേറ്റീസ് പുറത്ത്. സംഭാഷണമില്ലാതെ ആനിമൽ ഫ്ലോയിൽ എത്തുന്ന മലയാളത്തിലെ ആദ്യ ഫോക്സി ആക്ഷൻ സർവൈവൽ ചിത്രമാണ് എക്സിറ്റ്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് അവസാനിപ്പിച്ചതായി സംവിധായകൻ അൽഫോൺസ് പുത്രൻ. സോഷ്യൽ മീഡിയ ഉപയോഗം കുടുംബത്തിന് ഇഷ്ടമല്ലെന്നും താൻ മിണ്ടാതിരുന്നാൽ എല്ലാവർക്കും സമാധാനം ലഭിക്കുമെന്നും അൽഫോൺസ് പുത്രൻ. ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും ഫെബ്രുവരി 9-ന് തിയേറ്ററുകളിലെത്തും. ചിത്രവുമായി ബന്ധപ്പെട്ടിറങ്ങിയ അണിയറ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. ഡാർവിൻ കുര്യാക്കോസാണ് ചിത്രത്തിന്റെ സംവിധാനം. പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ആടുജീവിതത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്ത്. അമല പോളാണ് ചിത്രത്തിലെ നായിക. ചിത്രം ഏപ്രിൽ 10-ന് തിയേറ്ററുകളിൽ. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ പ്രതികരണം അറിയിച്ച സ്ട്രേഞ്ചർ തിങ്സ് താരം നോവാ സ്നാപ്പിനെതിരെ ട്വിറ്ററിൽ പ്രതിഷേധം. സ്ട്രേഞ്ചർ തിങ്സ് നിർമ്മാതാക്കൾ 5-ാം സീസണിന്റെ ചിത്രീകരണം ആരംഭിച്ച ഒരാഴ്ച കഴിയും മുൻപെയാണ് നോവ വിവാദത്തിലാണ്. കാലിഫോർണിയയിൽ നടന്ന ഗാലക്സി ഇവന്റിൽ സാംസങ് മുൻനിര സ്മാർട്ട്ഫോണുകൾ അവതരിപ്പിച്ചു. സാംസങ് ഗാലക്സി S24, സാംസങ് ഗാലക്സി S24 പ്ലസ്, സാംസങ് ഗാലക്സി S24 അൾട്ര എന്നിവയാണ് പുതിയ മോഡലുകൾ. റിപ്പബ്ലിക് ഡേ സെയിലിൽ വമ്പൻ ഓഫറുകളുമായി ആമസോൺ. 25,000 രൂപ വിലയുള്ള ടാബുകൾ 55% വിലക്കിഴിവിൽ ലഭിക്കും. ടാബുകൾ പുതിയ മോഡലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും ഈ ഇവന്റ് അവസരമുണ്ട്.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പ്രശംസിച്ച ISRO ചെയർമാൻ ഡോക്ടർ എസ് ഓമനാഥ് ഭാവിയിൽ ഇതാ പല മാറ്റങ്ങൾക്കും തുടക്കമിടുമെന്നും അദ്ദേഹം മഹേന്ദ്രയുമായുള്ള പങ്കാളിത്ത ചർച്ചകൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങി ജർമ്മൻ ഓട്ടോമോട്ടീവ് കമ്പനി ഫോക്സ്വാഗൻ പീക്ക് ഇവ എന്ന പേരിൽ ഒരു സ്വതന്ത്ര കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമെന്ന കമ്പനി അർബൻ ക്രൂയിസർ ടൈസർ എന്ന പുതിയ മോഡലിലൂടെ ടൊയോട്ട വീണ്ടും സജീവമാകാൻ ഒരുങ്ങുന്നു മാരുതി സുസുക്കിയുടെ റീപാച്ച് പതിപ്പാടുത ടൈസർ കൂടി എത്തുന്നതോടെ വിൽപ്പനയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും കമ്പനി നൂറോളം ജീവനക്കാരെ ഒരുമിച്ച് പിരിച്ചുവിടാൻ ഗൂഗിൾ കമ്പനി പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി പരസ്യ മാർക്കറ്റിംഗ് വിഭാഗങ്ങളിലെ നൂറോളം ജീവനക്കാരെയാണ് ഗൂഗിൾ പിരിച്ചുവിടാൻ ഉപഭോക്താക്കളെ വർദ്ധിപ്പിക്കുന്നതിന്റെ പുതിയ ഫീച്ചറുകൾ അവതരിപ്പിച്ച് വാട്സാപ്പ് ചാനലുകളിൽ വോയിസ് അപ്ഡേറ്റുകൾ അയയ്ക്കാനും ഫോളോവർമാരിൽ നിന്ന് അഭിപ്രായ രൂപീകരണം നടത്താനും പറ്റുന്ന തരത്തിലാണ് പുതിയ അപ്ഡേറ്റ് ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിംഗിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം കരസ്ഥമാക്കി കേരളം കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും ചേർന്ന് ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിംഗിലാണ് കേരളത്തിന്റെ നേട്ടം ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട കാഴ്ചാനുഭവം നൽകുന്നതിനായി AI ടൂളുകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങി OTT പ്ലാറ്റ്ഫോമുകൾ ഉപഭോക്താക്കൾക്ക് ഉള്ളടങ്ങൾ നിർദ്ദേശിക്കാനും കണ്ടെത്താനും AI സാധ്യതകൾ ഉപയോഗപ്പെടുത്താനാണ് പദ്ധതി സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് 50 വർഷം ലൈഫുള്ള ബാറ്ററി വികസിപ്പിച്ച ചൈനീസ് കമ്പനി ചെറിയ ആണവോർജ സംവിധാനമാണ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്നതെന്ന് കമ്പനി ടെസ് ലോക ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറലിനെ തോൽപ്പിച്ച ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ രമേഷ് ബാബു പ്രഖ്യാപനം വൈഗാൻസിയിൽ നടക്കുന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ടൂർണമെന്റിലാണ് ലോക ചാമ്പ്യനെ തോൽപ്പിച്ചത് പിന്നെ ന്യൂസ് പൂർണ്ണമാവുകയാണെന്ന്